ലോങ് ബാക്ക്. നമ്മൾ ഇതാ വീണ്ടും ഒരു വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വ്ലോഗിനെ പ്രത്യേകത വെച്ചാൽ സാധാരണ വ്ലോഗ് എന്നല്ലെങ്കിലും ഫുഡ് വ്ലോഗാണ്. അപ്പൊ ഫുഡ് വ്ലോഗ് എന്ന് വെച്ചാൽ ഒമാലി ഇപ്പൊ ഭയങ്കര ഒരു അടിപൊളിയായിട്ട് അറിയപ്പെടുന്നത് അറിഞ്ഞുകൊണ്ട് വരുന്നു അത് അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറന്റ് ഒരു റിവ്യൂ ആയിട്ടാണ് വരുന്നത്. ഇറ്റ്സ് ലൈക്ക് ഫുഡ് ബുക്ക്. ഫുഡ് ബുക്കാണ് ആ റെസ്റ്റോറന്റിന്റെ പേര്. അവിടെ പോയാൽ നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളൊരു എന്താ പറയാ ഒരു ഫേമസ് ആയ ഒരാളെന്നാണ്. നമ്മൾ ടി വി ഒക്കെ കാണുന്ന മിക്ക വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരാളായിരിക്കും. കാരണം ദേശഫ് എന്ന പരിപാടി കാണാത്ത ആരെങ്കിലുണ്ടോ എന്നെനിക്ക് തോന്നുന്നത്. കാരണം മലയാളിയായ സ്ഥിതിക്ക് ദേശഫ് എന്ന പരിപാടി കാണാത്തവരായിട്ട് ഉണ്ടാവില്ലെന്ന് തോന്നുട്ടോ. അപ്പൊ അവർക്കൊക്കെ അറിയുന്ന അതോ അശോ കണ്ടിരുന്ന് കണ്ട് അറിയുന്ന ആൾക്കാർക്ക് ഒരു അടിപൊളി ആളെ ഞാൻ കാണിച്ചുതരാം. അപ്പോ നമ്മൾ ഇന്ന് അവിടത്തേക്കാണ് പോകുന്നത്. അവിടെ കുറേ നല്ല നല്ല ഡിഷസും നല്ലൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് അറിയും അറിഞ്ഞിട്ടാണ് നമ്മൾ അവരെ തേടിപ്പോയത്. അപ്പൊ ഇതാണ് ഫുഡ് ബുക്ക്. ഇത് ഹെയിലാണ്, ഒമാലി ഹെയിലാണ്. ഇവർ എഞ്ചിനീയറിംഗ് കാലിൽ സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു ആംബിയൻസിൻ്റെയാണ്. ലൈക്ക് ഡിം ലൈറ്റ്, ഒരു ഡിം അറ്റ്മോസ്ഫിയർ, ആ ഒരു ഇത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊരു ഫുഡ് കഴിക്കുമ്പോൾ തന്നെ മനസ്സിൽ തന്നെ ഒരു സമാധാനം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഫുഡ് ബുക്കിൻ്റെ എല്ലാ ഒരു ഇൻറ്റീരിയർ ആയിക്കോട്ടെ ഡെക്കറേഷൻ ആയിക്കോട്ടെ അവരെല്ലാ രീതിയിലുള്ള ആംബിയൻസും ഒക്കെ ഒരു ബ്ലാക്ക് ടച്ച് ആൻഡ് റെഡ് കളർ ടച്ചാണ് ഇവരെ ഫുൾ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇറ്റ് സിമ്പിൾ ആൻഡ് ലൈക്ക് ഒരു സാധാരണ റെസ്റ്റോറൻറ്റ് ലുക്ക് തന്നെ. അങ്ങനെയൊക്കെയാണ് ഇവരെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അറിയപ്പെടുന്ന ഫുഡാണ് ഇവർ. സ്പെഷ്യലി ഇവരെ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര പോപ്പുലറാണ് ഈ റെസ്റ്റോറൻറ്റിൽ. ഇവരൊരു അടിപൊളി ചാലഞ്ച് ഉണ്ടായിരുന്നു ഈ ഒരു അടുത്തുണ്ടായിരുന്നു, ഈ എട്ട് പൊറോട്ട തിന്നുന്ന ചാലഞ്ച് എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് കേട്ടോ. അപ്പോൾ ഫുഡ് ബുക്കിൽ പോകാത്ത ആൾക്കാരെങ്കിൽ ഒന്ന് പോവുക. അവരെ മെയിൻ ഡിഷായ ദം പൊറോട്ട എന്തായാലും കഴിക്കണം. അവരെ മെയിൻ ഡിഷാണ് കേട്ടോ ദം പൊറോട്ട, തലശ്ശേരി ബിരിയാണി. അപ്പോൾ നമ്മൾ ഒമാലിയിലെ ആൾക്കാരൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ എന്തായാലും വന്ന് എത്തിയാണ്. അങ്ങനെ നമ്മൾ ഓർഡർ എടുക്കുന്ന ചേട്ടൻ വന്നിട്ടോ. അങ്ങനെ നമ്മൾ അവരോട് സ്പെഷ്യൽ എന്താന്ന് ചോദിച്ചു. അവർ പറഞ്ഞ ഇവിടുത്തെ സ്പെഷ്യൽ ദം പൊറോട്ടയും പ്യാപ്പിള കോഴിയാണ് സ്പെഷ്യൽ. നമ്മളതിനെ ഒന്നും നോക്കില്ല, അത് പൊറോട്ടയെ തന്നെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അത് ഓർഡർ ചെയ്തു. രണ്ട് ദം പൊറോട്ടയും ഒരു പ്യാപ്പിള കോഴിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും വന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫുഡ് വ്ലോഗ് ആയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഭയങ്കര സ്പെഷ്യലാണ്, അറിയപ്പെടുന്ന ഫുഡാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാലോ റിസർച്ച് ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് വന്നത്. ഫുഡ് ബുക്കാണ് പേര്. ഇവിടെ ഇവിടെ മെയിൻ ഡിഷാണ് ദം പൊറോട്ട. അത് ഭയങ്കര ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയ സംഭവമാണ്. അപ്പോൾ നമ്മൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡിലേക്ക് പോകല്ലേ. അത് ഇവർ നമ്മൾ ഒരു സംഭവമാണ്. അപ്പോൾ ഇവരെ മെയിൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇവരെ ബിരിയാണി ബൂൺ എന്നറിയപ്പെടും. ഓവർ ദി ഇയേഴ്സ് തലശ്ശേരി ബിരിയാണി ഹാസ് മെയ്ഡ് എ നെയിം ഫോർ ഇറ്റ്സെൽഫ് ഇൻ ദ ബിരിയാണി വേൾഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മളെ ഫുഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഔട്ടർ ലുക്ക് കേട്ടോ. പ്യാപ്പിള കൊയ്യ എന്തേ പേരെന്തിന്? ആ പ്യാപ്പിള കൊയ്യ ഇവിടുത്തെ സ്പെഷ്യലാണ്. അതും എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഡിഷായ ദം പൊറോട്ട എത്തിയിട്ടുണ്ട്. രണ്ടെണ്ണാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ നൂൽപുട്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഞങ്ങൾ ഇടിപ്പത്തിരിയാ എന്തോ പറയാ, ആ ഇടിയപ്പം എന്താ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ദം പൊറോട്ട. ആ ഇവിടുത്തെ ഒരു ബിരിയാണി സ്പെഷ്യൽ ആയിട്ട് ദം പൊറോട്ട ബിരിയാണി. എന്നാൽ ഇതാണ് നമ്മൾ ഇവിടുത്തെ ഫുഡ് ബുക്കിൻ്റെ സ്പെഷ്യൽ ഡിഷസ്. അപ്പോൾ ഇതിൻ്റെ മസാല ടെക്സ്റ്റ് ഒക്കെ അടിപൊളി, കാണുമ്പോൾ തന്നെ വായന വെള്ളമായിരുന്ന സംഭവം. ഈ വീഡിയോ എടുക്കുന്ന എനിക്ക് ഒരു ശ്രമമില്ല കേട്ടോ. ഇതാണ്
മലയാളം പൊറോട്ട. ഇവിടുത്തെ ഒരു മെയിൻ ഇതെന്ന് വെച്ചാൽ ഇവിടെ ബിരിയാണി സ്പെഷ്യൽ, ദം സ്പെഷ്യലിസ്റ്റാണ് ഇവരെല്ലാം പറഞ്ഞത്. ആ ഒരു രീതിയിലാണ് ഇവരെ ദം പൊറോട്ടയും ഭയങ്കര അടിപൊളി അറിയപ്പെടുന്നതാണ്. എന്നാൽ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അടുത്ത അഭിപ്രായം പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മളെ പ്യാപ്പിള കൊഴി ഞാൻ പിന്നെ അങ്ങ് കയറ്റി ഒന്നും നോക്കിയില്ല. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, സത്യം പറയാലോ, നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് ആ ടെക്സ്ചറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ ആ മസാല എന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ ആ ഒരു കേരള പത്തുമ അതോ കേരള ടച്ച് ആ ഒരു ഇതിലില്ലൊരു അടിപൊളിയാണ് നമ്മൾ അവിടുത്തെ ഈ പ്യാപ്പിള കൊഴിക്ക് സംഭവം പൊളിയാണ്. കഴിച്ചു വയറ് നിറഞ്ഞു, നല്ലൊരു ഫുഡായിരുന്നു. ഇറ്റ് വാസ് ഡാഷ് അലഹമ്മദില്ല. അപ്പൊ ഇതാണ് നമ്മളെ ദേശഫില്, നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, നമ്മളെ ഫേമസ് ആയ ഒരാളാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇവിടെ ഡൈനിങ്ങിൽ ഇരിക്കുന്ന കണ്ട്, അപ്പം കണ്ടപ്പോ സമയത്ത് നമ്മളെ ദം പൊറോട്ട കഴിക്കാൻ വേണ്ടിട്ട് വന്നാണ് അല്ലെ നിങ്ങള്? ഓക്കെ, അപ്പം അവര് എങ്ങനെ ഉണ്ടായിരുന്നു പൊറോട്ട? എങ്ങനെ? അപ്പൊ അടിപൊളി പൊറോട്ട ആയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചക്കേക്ക് വന്നാല് അല്ലാത്ത ദിവസങ്ങളും ഉണ്ട്, എന്നാൽ വെള്ളിയാഴ്ച ഉച്ചക്ക് കുറച്ചുകൂടെ പ്രിഫറൻസ് കൊടുക്കും. ആ നോക്കുന്ന ഇൻഷാല്ലാ, എല്ലാം വിഷ്വാൾ ദിവസം.